സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. അന്തരീക്ഷ ഈർപ്പം വർദ്ധിച്ചതോടെയാണ് ജില്ലയിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് എന്ന് വിദഗ്ധർ പറയുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടി നന്ദഗോപാലാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. നന്ദഗോപാൽ, വലിയ ചൂടാണ് പാലക്കാട്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ താപനില അനുഭവപ്പെടുന്നതും പാലക്കാട് തന്നെയാണ്. നിലവിൽ എന്താണ് സ്ഥിതി? എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തുന്നുണ്ട്? പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത്? രേഷ്മ, പാലക്കാട് ജില്ലയിൽ അതികഠിനമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇത്തവണ പാലക്കാട് ഈ വേനൽ ചൂട് കുറച്ചധികം നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്രമേണ വർദ്ധിച്ച് ഇപ്പോൾ പലപ്പോഴും അതികഠിനമായ ചൂടാണ് രാവിലെ 10 മണി മുതൽ ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഇതിങ്ങനെ രാത്രി ആയാലും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പ്രത്യേകിച്ചും നമുക്കറിയുന്നത് പോലെ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി വരെയാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ അന്തരീക്ഷ ഈർപ്പം 44% വരെ ജില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 41 ഡിഗ്രി ആണെങ്കിൽ പോലും ചൂടിന്റെ ഒരു തീവ്രത 44 ഡിഗ്രി വരെയൊക്കെ ഉള്ളതുപോലെ തോന്നും. അത് പലരെയും തളർത്തുകയും ചെയ്യുന്നുണ്ട്. പലരും പുറത്ത് പണിയെടുക്കുന്നവരാണ്, അവർക്ക് ഈ ചൂട് വളരെയധികം സഹിക്കാൻ പറ്റാത്ത ഒരു നിലയാണുള്ളത്. നമുക്കിപ്പോൾ പലരും ഈ പുറം ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരുടെ ഒരു അവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് ചൂട്? ചൂട് ഭയങ്കരമായ ചൂടാണ്, താങ്ങാൻ പറ്റുന്നില്ല. ആ ചൂട് കാരണം കൈയൊക്കെ കണ്ടില്ലേ, ഭയങ്കര ചൂടാണ് പാലക്കാട്. കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ്. സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ചൂടാണ്. എങ്ങനെ കുട്ടികളൊക്കെ ജീവിക്കുന്നില്ല? കുട്ടിൻ്റെ മേത്തും എല്ലാം അതന്നെ. എൻ്റെ പേരക്കുട്ടിയാണ്, പേരക്കുട്ടിൻ്റെ ദേഹത്തും എല്ലാം അതാണ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാദ്യമായിട്ടാണോ ഇത്രയധികം ചൂട് പാലക്കാട്? അധികം ചൂട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ അനുഭവപ്പെടുന്നത്. ഭയങ്കരമായ ചൂടാണ് ഈ മാസം. എങ്ങനെയാ ശ്രദ്ധിക്കുന്നത് അപ്പം ശരിക്കും നിങ്ങൾ? പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ തണുത്തതൊക്കെ കഴിക്കണം പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അവർ ക്രീമൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ തേക്കാൻ പറഞ്ഞു. ഇത് തന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തന്നെ തൈകൊള്ളു. ഈ ക്രീമൊക്കെ, ക്രീമിനൊക്കെ നല്ല വിലയുണ്ട്, അതാണ്. അങ്ങനെ പലരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പകൽ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ ഈ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ പെരുന്നാളിന്റെ തിരക്കായിരുന്നു പല പ്രദേശങ്ങളിലും. ആ സമയങ്ങളിലും ചൂട് പലതായി രേഖപ്പെടുത്തുന്നുമുണ്ട്. എങ്ങനെ ഇവിടെ ചൂട് എങ്ങനെയുണ്ട്? മറ്റെല്ലാ ജില്ലകളും പല രീതിയിൽ ഫേമസ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാലക്കാട് ഫേമസ് ചൂട് എന്നുള്ള ബേസിലാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാവിടെ ആണെങ്കിലും ഒരുപാട് റീൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. കൂടുതലും അത് എഫക്ട് ചെയ്യുന്നത് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരാണ്. എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക, ഈ ഒരു കാലാവസ്ഥ മാറുമെന്ന് വിചാരിക്കുന്നു. അതെ, ആദ്യമായിട്ടാണ്. 42 മുതൽ 45 ഡിഗ്രി വരെ ചൂടാണ്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലിരിക്കാന്നല്ലാതെ പുറത്തിറങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ട് നേരിടുന്നു. എല്ലാം കുറേ പേര് പറയണ കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് മെയിനായിട്ട്. കുറേ ഏർപ്പെടുന്നവരാണ് ഏറ്റവും അധികം ഈ ഒരു പ്രതിസന്ധി അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ കുടിവെള്ളക്ഷാമവും പാലക്കാട് ജില്ലയിൽ രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ചും പാലക്കാട് വലിയൊരു ശതമാനവും കുടിവെള്ളം ലഭിക്കുന്നത് മലമ്പുഴ ഭാഗത്തു നിന്നുമാണ്. ഇവിടെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം വറ്റിയ നിലയിലാണ്. അപ്പം ഇത് തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കുടിവെള്ള വിതരണവും പാലക്കാട് ജില്ലയിൽ പ്രതിസന്ധിയിലാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആളുകളോട് കൃത്യമായ ഒരു സുരക്ഷ പാലിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് ചൂടെങ്ങനെയുണ്ട് ഏട്ടപ്പോ? ചൂട് കൂടുതലാണ്. ആദ്യമായിട്ടാണോ ഇത്രയും ചൂടൊക്കെ? അത് കൊല്ലം കൂടി വരികയാണ്. എങ്ങനെയാ സൂക്ഷിക്കുന്നത്? പുറത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വരവ് കമ്മിയാണ്. ഉച്ചക്ക് 12 മണി 1 മണി ഒക്കെ പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ചിലപ്പോൾ എപ്പോഴും പോയിടാന്ന് പറയാൻ പറ്റില്ലേ. നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പുറത്ത് ചായലാണ്. എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കുക? വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കുടിക്കും, ഇവിടെ തണ്ണിമത്തനം നാരങ്ങ സോഡൊക്കെ വാങ്ങി കുടിക്കണം. കഴിയണതും ചൂട് ഇറങ്ങാണ്ടിരിക്കണം നല്ലത്. 3 മണിക്ക് അതൊക്കെ മെല്ലെ ഇറങ്ങണമാതിരി പറ്റും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആളുകൾ വെള്ളം കുടിക്കുക, പഴങ്ങളൊക്കെ കഴിച്ച് സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആളുകൾ ചെയ്യുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പുറത്തിറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഈ ചൂട് കാലത്ത് കാര്യമായ പ്രതിസന്ധി ആളുകൾ അനുഭവിക്കുന്നുണ്ട് പാലക്കാട്. ശരി, കനത്ത ചൂടിൽ വാടിത്തളരുകയാണ് കേരളം. ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. സമാനതകളില്ലാത്ത തരത്തിലുള്ള താപനിലയിലുള്ള വർദ്ധനവാണ് ഇത്തവണ പാലക്കാട് ജില്ല നേരിടുന്നത്. വിവരങ്ങളാണ് നന്ദഗോപാൽ നൽകിയത്.